ഹലോ, ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വന്നിട്ടുള്ളത്. എന്താണ് ഈ പാനിക് സെല്ലിംഗ് എന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് മിക്കവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? കറക്ഷനൊക്കെ വരുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ പെട്ടെന്ന് മാർക്കറ്റ് ഡൗൺ വരുമ്പോൾ പാനിക്കായിട്ട് എല്ലാവരും സെല്ല് ചെയ്യും. എന്തുകൊണ്ടായിരിക്കും സെല്ല് ചെയ്യുക? മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മളുടെ ഹോൾഡിംഗ്സിന് ലോസ് വരുമോ, അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റുള്ളത് കുറഞ്ഞു പോകുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് പെട്ടെന്ന് സെല്ല് ചെയ്ത് തുടങ്ങി അല്ലേ? അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ഉണ്ടായാൽ പാനിക്കായിട്ട് നമ്മുടെ ഹോൾഡിംഗ്സ് സെല്ല് ചെയ്യണോ വേണ്ടിയോ എന്ന് ആലോചിക്കുവാൻ വേണ്ടി ഉള്ളതാണ് ഈ വീഡിയോ. നമുക്ക് ഒന്ന് വീഡിയോയിലേക്ക് പോകാം. മുഴുവനായിട്ടും കാണുക. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് വ്യൂ മാത്രം പോലെ സബ്സ്ക്രിപ്ഷനും വേണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും വേണം കേട്ടോ. കാരണം ഈ മാർക്കറ്റ് സിനോറിയോയില്, മാർക്കറ്റ് സിനോറിയോ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇപ്പോൾ നിഫ്റ്റി സെൻസെക്സ് ഓൾ ടൈം ഹൈ ആ സ്റ്റോക്ക് മാർക്കറ്റ് നിൽക്കണേ അല്ലേ? നിഫ്റ്റി ഇപ്പോൾ 24,000 സെൻസെക്സ് ഇപ്പോൾ 79,000 എത്തി നിൽക്കുവാണ് അല്ലേ? അപ്പം ഇത്ര ഓൾ ടൈം ഹൈയിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുഴുവനായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ബുൾ റൺ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയോ ഞങ്ങളുടെ അടുത്ത് എത്ര പേരാണ് ഡെയിലി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വരുന്നതെന്ന്? അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. മാർക്കറ്റിൽ നല്ല രീതിയിൽ എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഒരുപാട് പേര് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ? മാർക്കറ്റ് ഇത്രയും നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഓടി വരുവാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, മെൻറ്ററിങ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ മെൻറ്ററിങ് സപ്പോർട്ട് വേണ്ടൊരു പറയാട്ടോ, ടീം മെമ്പേഴ്സ് റെഡി ആയിട്ടിരിക്കുവാണ് നിങ്ങളെ കേൾക്കാനും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനും വേണ്ടി. ഇനി ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതിലേക്ക് അടക്കാം. പാനിക് സെല്ലിംഗ് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ബുൾ റൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഈ കഴിഞ്ഞ ജൂൺ ഫോർത്തിന് ഒരു കറക്ഷൻ വന്നു. നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു മാർക്കറ്റ്. നിഫ്റ്റി പോയത് ഒരു 5% or 6% അടുത്തോളം കറക്റ്റ് ചെയ്തു. അപ്പം ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്സ് എല്ലാം സെല്ല് ചെയ്തു. എന്നിട്ട് ഈ കറക്ഷൻ കഴിയുമ്പോൾ തിരിച്ച് വാങ്ങിക്കാമെന്ന് വെച്ചു. പക്ഷെ സംഭവിച്ചത് എന്താ അറിയോ, 3 days തിരിച്ച് മാർക്കറ്റ് റിക്കവർ ചെയ്തിട്ട് തിരിച്ച് കയറി വന്നു. അപ്പം പലർക്കും അന്ന് എക്സിറ്റ് ആയ പലർക്കും പിന്നെ എൻട്രി ചെയ്യാനായിട്ട് പറ്റാത്ത വിധത്തിൽ മാർക്കറ്റ് കയറിപ്പോയി പിന്നെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കറക്ഷൻ ടൈമിൽ സെല് ചെയ്യണോ വേണ്ടെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സെല് ചെയ്യേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് നോർമലി വരാം. എന്താ, സെല് ചെയ്യാണ്ടിരുന്നാൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കൊക്കെ ഭയങ്കരമായിട്ട് താഴേക്ക് പോകില്ലേ? സെല് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് അത് താഴെ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ലേ? ഇതൊക്കെ കറക്റ്റ് തന്നെ സംബന്ധിച്ചു. പക്ഷേ തിയററ്റിക്കലി ഇതെല്ലാം കറക്റ്റാണ്. പക്ഷെ കുഴപ്പം എന്ന് പറയുമ്പോൾ ടൈമിംഗ് ദ മാർക്കറ്റ് അത്ര എക്സ്പേർട്സിന് പോലും എളുപ്പമല്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോൾ താഴെ പോകുമെന്നും എപ്പോൾ തിരിച്ചു കയറും എന്നുള്ളത് പെട്ടെന്നറിയാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പാനിക്കായിട്ട് നമ്മൾ സെല്ല് ചെയ്ത സ്റ്റോക്ക് എപ്പോൾ തിരിച്ചു വാങ്ങിക്കണം എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാണ്ട് പോകുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ തിരിച്ചു വാങ്ങിച്ചാൽ ശരി, സംബന്ധിച്ചു നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ തിരിച്ചു വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലോ പിന്നെ അതിലേക്ക് എൻട്രി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഹൈയിൽ വന്നിട്ട് പിന്നെയും ഹൈയിൽ വന്നിട്ട് എൻട്രി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ പാനിക്കിൽ സെല്ല് ചെയ്യാണ്ടിരുന്നാൽ പോരെ? ആ സെല്ല് ചെയ്യേണ്ടെന്ന് പറയുന്നതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10-13 ഒരു ഡേറ്റ ഞാനിവിടെ കാണിക്കാം. അത് വെച്ചത് നോക്കൂ നിങ്ങൾ, എത്ര പ്രാവശ്യം ഇങ്ങനെ കറക്ഷൻ വന്നിട്ടുണ്ടെന്നും ഈ കറക്ഷനിൽ എത്ര ദിവസം എടുത്ത് റിക്കവർ ചെയ്യാൻ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം. ഈ ടേബിളൊന്ന് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡേറ്റ ചെയ്യുന്നതുണ്ട്, ഡേറ്റ് ഓഫ് ഫോൾ ഉണ്ട്, അത് ഡേറ്റും മന്തും ഇയറും ഉണ്ട്. പിന്നെ വന്നിട്ട് സിംഗിൾ ഡേ ഫോളിങ് നിഫ്റ്റി 50 എക്സീഡിങ് 4%, 4% കൂടുതൽ എപ്പോഴൊക്കെ നിഫ്റ്റി 50 താഴേക്ക് പോയിട്ടുണ്ട്, എത്ര പോയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് പോയിട്ടുണ്ട്, ഡേറ്റ് ഓഫ് റിക്കവറി എത്ര, ഏത് ഡേറ്റിൽ റിക്കവർ ചെയ്തു, പിന്നെ റിക്കവറി ഡേയ്സ് എത്ര ദിവസം കൊണ്ട് റിക്കവർ ചെയ്തു, ഈ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ. ഒന്ന് നോക്കി, ഏറ്റവും താഴെ നോക്കിയാൽ 4/6/2024 അല്ലേ? ഈ June 4 6% താഴെ പോയി. എന്നിട്ട് റിക്കവറി ആയതോ 7th June റിക്കവറായി. എന്ന് വെച്ചാൽ 3 കൊണ്ട് മാർക്കറ്റ് റിക്കവറായി വന്നു. അതിനു മുമ്പ് 24 February 2022 5% ഡൗൺ വന്നിട്ടുണ്ട്. 17th March അത് തിരിച്ച് കയറുകയും ചെയ്തു.
എന്ന് വെച്ചാൽ 21 ഡേയ്സിനുള്ളിൽ തിരിച്ചു കയറി. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നോക്കുമ്പോൾ നമുക്ക് ഈ റിക്കവറി ഡേയ്സിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദിവസം റിക്കവറി ചെയ്യാനെടുത്തത് 2020 മാർച്ച് സമയത്താണ്. 9th മാർച്ചിലും 12th മാർച്ചിലുമാണ് അത് 133 ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഈ 13 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള ഏറ്റവും ഫോളും, ഏറ്റവും ബിഗ് ഫോൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ബിക്കോസ് ഓഫ് കോവിഡ്. കോവിഡ് റീസൺ കൊണ്ടാണ് ആ സമയത്താണ് താഴേക്ക് പോയത്. അത് റിക്കവറി ചെയ്യാനൊക്കെ 133 ദിവസം എടുത്ത്. 133 ദിവസം എന്ന് പറയുമ്പോൾ എത്ര മാസമായി? 5 മാസം പോലും എടുത്തില്ല അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വർഷങ്ങളിൽ, ഈ 13 വർഷങ്ങളിൽ നിങ്ങൾക്ക് ആകെ ആവറേജ് ഡേയ്സ് അതായത് റിക്കവറി ടൈം എന്ന് പറയുന്നത് ഇവിടെ 38 ദിവസമേ ഉള്ളൂ. 38 ദിവസമാണ് ആവറേജ് ടൈം പീരീഡ് റിക്കവർ ചെയ്യാൻ വേണ്ടത്. ഈ ഡേറ്റ് നമുക്ക് കാണിച്ചു തരുന്ന അതാണ്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ പിന്നെ ഈ കറക്ഷൻ എന്തിനാണ് നമ്മൾ പേടിക്കണേ? ഇന്ത്യൻ എക്കോണമിയിൽ വിശ്വാസമുണ്ടോ? ഈ കറക്ഷൻസൊക്കെ നന്നായിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, ഒരു പേടിയും വേണ്ട. അങ്ങനെയാണെങ്കിൽ പാനിക് സെല്ലിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. പാനിക് സെല്ല് ചെയ്യുന്നവരുടെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ താഴെ വന്നിട്ട് തിരിച്ച് വാങ്ങിക്കാമെന്നുള്ളതാണ്. അത് മാർക്കറ്റ് ടൈമിംഗ് ശരിക്കും ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. ഇനി അതുപോലെ തന്നെ വേറൊരു കൂട്ടർ പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, താഴെ വരുമ്പോൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൂടെ എന്ന്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രെൻഡ് നെഗറ്റീവ് ആയി കഴിയുമ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെയും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോവിഡിൽ നമ്മൾ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കറക്ഷൻ വരുമ്പോഴുള്ള പാനിക് സെല്ലിങ്ങിൻ്റെ ട്രാപ്പിൽ നിങ്ങൾ പെടില്ലല്ലോ, അത് എനിക്കൊരു ഉറപ്പ് തരണം. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുമ്പോഴില്ല. പ്രത്യേകിച്ച് ഈ സമയത്തിൽ മാർക്കറ്റ് ഇത്രയും ഹൈ ആയിരിക്കുന്ന സമയത്ത് ചില ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടായാൽ, ഉണ്ടാകുമെന്നല്ലോട്ടോ പറയുന്നത്, ഉണ്ടായാലും നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, അത് റിക്കവർ ചെയ്ത് വന്നോളും. അതിനുള്ള മനോബലം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറയുവാണ്. അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്. പിന്നെ ഒരു കാര്യം, ടൈമിംഗ് ദ മാർക്കറ്റിനേക്കാളും നല്ലത് ടൈം ഇൻ ദ മാർക്കറ്റാണ്. ടൈം ഇൻ ദ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താ, മാർക്കറ്റിൽ ഒരു ടൈം കൊടുക്കുന്നേ, അത് പെർഫോം ചെയ്തോളും. നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി. അപ്പോൾ ധൈര്യമായിട്ട് കൂടെ നിൽക്കുന്നത് മാത്രം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ ദി റിലേറ്റഡ് ഡോക്യുമെന്റ്സ് കെയർഫുള്ളി ബിഫോർ ഇൻവെസ്റ്റിംഗ്.